2011 മുതൽ വിവിധ എയ്ഡഡ് സ്കൂളുകളിൽ ജോലിയിൽ പ്രവേശിക്കുകയും ദിവസവേതനം മാത്രം ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അധ്യാപകരാണ് ഈ മൂന്നാല് മാസങ്ങളിലായിട്ട് ഒരു തരത്തിലുമുള്ള ദിവസവേതനം കിട്ടാത്ത സാഹചര്യത്തിൽ വീടുകളിൽ പ്രതിഷേധ ദിനം ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. നോൺ അപ്രൂവ്ഡ് ടീച്ചേഴ്സ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന പ്രതിഷേധ ദിനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ അധ്യാപകർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. 2011 മുതൽ സ്ഥിരം ഒഴിവിൽ നിയമിതരായി നിയമന അംഗീകാരം ലഭിക്കാത്ത അധ്യാപകരാണ് ഞങ്ങൾ. ഇക്കാലം എത്രയും ദിവസവേതനമായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കോവിഡ് കാലത്ത് അതുപോലെ ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. മറ്റുള്ള അധ്യാപകർ ചെയ്യുന്ന എല്ലാ ജോലികളും ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങളെ ഒരു അധ്യാപകരെന്ന പരിഗണന പോലും തരാത്ത രീതിയിൽ പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ സമരം ഒരു സൂചന മാത്രമാണ്. ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. സ്ഥിരം ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ വേതനം അനുവദിച്ചു തരിക. ഈ കൊറോണ കാലത്തും ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ വേതനം കൂടി ഇല്ലെങ്കിൽ ഒരാശ്രയവും ഇല്ലാത്ത അവസ്ഥയാണ്. ദയവചെയ്ത് ഞങ്ങളുടെ ജോലിക്ക് ഞങ്ങളുടെ കൂലി തരിക. എയ്ഡഡ് സ്കൂളുകളിലെ സ്ഥിരം ഒഴിവുകളിൽ ദിവസവേതനക്കാരായി ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ട അധ്യാപകരാണ് ഞങ്ങൾ. ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചതു മുതൽ കുട്ടികൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് മറ്റ് അധ്യാപകരെ പോലെ ഞങ്ങളും കൂടെയുണ്ട്. സ്കൂളിലെ മറ്റ് ജോലികളും ചെയ്യുന്നു. എന്നാൽ സ്കൂൾ തുറന്നില്ലെന്ന കാരണത്താൽ ഞങ്ങളുടെ വേതനം നിഷേധിച്ചിരിക്കുകയാണ്. ഇതിന് പരിഹാരം കാണാൻ മുട്ടാത്ത വാതിലുകളില്ല. എന്നാൽ എല്ലായിടത്തും ഞങ്ങൾ തഴയപ്പെട്ടു. സ്കൂളിലെ പാചക തൊഴിലാളികൾക്കും ഡ്രൈവർമാർക്കും വരെ സഹായങ്ങൾ ലഭിച്ചപ്പോൾ ഞങ്ങളെ പരിഗണിച്ചില്ല. ഇതിനെതിരെ ഞങ്ങൾ സമരത്തിനിറങ്ങിയിരിക്കുകയാണെന്ന്. വരും ദിവസങ്ങളിൽ അനുകൂലമായ ഉത്തരവുകൾ ലഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. റിട്ടയർമെന്റ് പോസ്റ്റിൽ സ്ഥിര നിയമനത്തിൽ ജോലി ലഭിച്ചിട്ടും സ്കൂളിൽ മതിയായ എണ്ണം കുട്ടികളില്ല എന്ന കാരണത്താൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപകരാണ് ഞങ്ങൾ. ഇന്ന് ഞങ്ങളെപ്പോലുള്ള അധ്യാപകർ പ്രതിസന്ധിയിലാണ്. ഈ കൊറോണ കാലത്ത് 3 മാസത്തോളമായി ജോലി ചെയ്യുന്നതിന് വേതനമില്ലാതെ ഞങ്ങൾ വിഷമിക്കുകയാണ്. ഞങ്ങളുടെ ഈ പ്രതിസന്ധിയിൽ ഞങ്ങൾക്കൊപ്പം നിന്ന് സർക്കാർ ഞങ്ങൾക്ക് അർഹമായ വേതനം എത്രയും പെട്ടെന്ന് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കൊറോണ കാലത്ത് പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു കൂട്ടം അധ്യാപകരിൽ ഒരാളാണ് ഞാനും. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ ക്ലാസ്സിനാവശ്യമായ എല്ലാ കാര്യങ്ങളും വീട്ടിലിരുന്ന് ഞങ്ങൾ മറ്റധ്യാപകർ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റധ്യാപകർക്ക് നൽകുന്നതിൻ്റെ വേതനത്തിൻ്റെ 1% പോലും ഞങ്ങൾക്ക് നൽകുന്നില്ല. കേരളത്തിലെ എല്ലാ അധ്യാപകരെയും പോലെ തന്നെയാണ് ഞങ്ങളും. അതിൽ വേർതിരിവുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഈ വേർതിരിവ് കാണിക്കുന്നതെന്ന് മനസ്സിലായില്ല. എന്ത് തെറ്റാണ് ചെയ്തതെന്നും മനസ്സിലായില്ല. അതുകൊണ്ട് ഒരു നല്ല ഉത്തരവിനായി ഒരു കൂട്ടം അധ്യാപകർ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നു. ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ഒരു അനുകൂല പ്രതികരണം കിട്ടാൻ വേണ്ടി. കേരളത്തിലെ മറ്റെല്ലാ അധ്യാപകരെയും പോലെയാണ് ഞങ്ങൾ അൺ എക്കണോമിക് സ്കൂളിലെ അധ്യാപകരും. ഞങ്ങൾ ഇന്ന് സമരത്തിനിറങ്ങുകയാണ്. എവിടെ ഞങ്ങളുടെ ശമ്പളം? ഈ ഓണക്കാലത്തും കൊറോണ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ഞങ്ങൾ കുട്ടികളോട് സംവദിക്കുന്നത്. അവർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ഓൺലൈൻ ക്ലാസ്സിനൊപ്പം ഞങ്ങളുടേതായ വീഡിയോകൾ പോലും അവർക്ക് അയച്ചു കൊടുക്കുന്നു. എല്ലാ കാര്യങ്ങളിലും കുട്ടികൾക്കൊപ്പം ഞങ്ങളുണ്ട്. ഞങ്ങൾ അധ്യാപകർക്ക് തുല്യനീതി ലഭിക്കേണ്ടതല്ലേ? പറയൂ, എന്താണ് ഞങ്ങളുടെ തെറ്റ്?
ജോലിക്ക് തുല്യ വേതനം അവകാശപ്പെട്ടതല്ലേ? കേരളത്തിലെ മറ്റെല്ലാ അധ്യാപകരെയും പോലെയാണ് ഞങ്ങൾ അൺ എക്കണോമിക് സ്കൂളിലെ അധ്യാപകരും. ഞങ്ങൾ ഇന്ന് സമരത്തിനിറങ്ങുകയാണ്. എവിടെ ഞങ്ങളുടെ ശമ്പളം? ഈ ഓണക്കാലത്തും കൊറോണ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ഞങ്ങൾ കുട്ടികളോട് സംവദിക്കുന്നത്, അവർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു, ഓൺലൈൻ ക്ലാസ്സിനൊപ്പം ഞങ്ങളുടേതായ വീഡിയോകൾ പോലും അവർക്ക് അയച്ചു കൊടുക്കുന്നു. എല്ലാ കാര്യങ്ങളിലും കുട്ടികൾക്കൊപ്പം ഞങ്ങളുണ്ട്. ഞങ്ങൾ അധ്യാപകർക്ക് തുല്യനീതി ലഭിക്കേണ്ടതല്ലേ? പറയൂ, എന്താണ് ഞങ്ങളുടെ തെറ്റ്? കേരളത്തിൻ മക്കളെ, കേളി കേട്ട മക്കളെ, കേരളത്തിൻ മക്കളെ, കേളി കേട്ട മക്കളെ, പാതയോരങ്ങളെ ഭൂതകാലങ്ങളെ, പാതയോരങ്ങളെ ഭൂതകാലങ്ങളെ, പാതയോരങ്ങളെ ഭൂതകാലങ്ങളെ, പാതയോരങ്ങളെ ഭൂതകാലങ്ങളെ, പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം, പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം, പുത്തനമ്പലങ്ങളല്ല പണിയിടങ്ങൾ തീർക്കനാ, പുത്തനമ്പലങ്ങളല്ല പണിയിടങ്ങൾ തീർക്കനാ, പാതയോരങ്ങളെ ഭൂതകാലങ്ങളെ, പാതയോരങ്ങളെ ഭൂതകാലങ്ങളെ, കരഞ്ഞിടുന്ന കുഞ്ഞിന്റെ ജാതിയേതു കൂട്ടരേ, ജാതിയേതു കൂട്ടരേ, വിശന്നിടുന്ന കുഞ്ഞിന്റെ ജാതിയേതു മക്കളെ, ജാതിയേതു മക്കളെ, ചോരയുള്ള മക്കളെ നമ്മളൊത്തുചേരണം, ചോരയുള്ള മക്കളെ നമ്മളൊത്തുചേരണം, ചോരയുള്ള മക്കളെ നമ്മളൊത്തുചേരണം, ചോരയുള്ള മക്കളെ നമ്മളൊത്തുചേരണം, കൊടിപിടിച്ച കൈകളാൽ കനലരിഞ്ഞ നെഞ്ചിനായി, കൊടിപിടിച്ച കൈകളാൽ കനലരിഞ്ഞ നെഞ്ചിനായി, പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം, പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം, പുത്തനമ്പലങ്ങളല്ല പണിയിടങ്ങൾ. സ്ഥിരം ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ വേതനം അനുവദിച്ചു തരിക. ഈ കൊറോണ കാലത്തും ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ വേതനം കൂടി ഇല്ലെങ്കിൽ ഒരാശ്രയവും ഇല്ലാത്ത അവസ്ഥയാണ്. ദയവചെയ്ത് ഞങ്ങളുടെ ജോലിക്ക്. വിദ്യാർത്ഥികളില്ലാത്ത എയ്ഡഡ് സ്കൂളുകളിലെ സ്ഥിരം ഒഴിവുകളിൽ ഇപ്പോഴുള്ള അധ്യാപകരാണ് ദുരിതത്തിലായത്. നിശ്ചിത എണ്ണം വിദ്യാർത്ഥികളില്ലാത്തതിനാൽ ഇവരുടെ നിയമനത്തിന് അംഗീകാരം നൽകിയിട്ടില്ല. ദിവസവേതനാടിസ്ഥാനത്തിലാണ് അധ്യാപകർ ജോലി ചെയ്യുന്നത്. എന്നാൽ ഈ അധ്യയന വർഷത്തിൽ കഴിഞ്ഞ 4 മാസമായി ഇവർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല. ഓൺലൈൻ ക്ലാസുകളുടെ ഭാഗമായി വർക്ക്ഷീറ്റ് പരിശോധനയും തുടർ പഠന പ്രവർത്തനങ്ങളും മറ്റ് അധ്യാപകരെ പോലെ ഇവരും നടത്തിവരികയാണ്. എന്നാൽ ശമ്പളം കിട്ടാതായതോടെ ജീവിതം ദുരിതത്തിലായെന്ന് അധ്യാപകർ പറയുന്നു. ഈ കോവിഡ് മഹാമാരി തുടങ്ങിയത് മുതൽ ഒരു തരത്തിലുള്ള വേതനങ്ങളും സഹായങ്ങളും ഒന്നും തന്നെ ഞങ്ങൾക്കിതുവരെ ലഭിച്ചിട്ടില്ല. പാചക തൊഴിലാളികൾ, ബസ് ഡ്രൈവർമാർ എന്നിവർക്കും എല്ലാ തരത്തിലുള്ള ആശ്വാസ സഹായങ്ങൾ ലഭിക്കുമ്പോഴും ഒരു തരത്തു പോലുമുള്ള
വേതനമോ ആശ്വാസമോ ലഭിക്കാതെ ദുരിതക്കയത്തിലായിരിക്കുകയാണ്.